മാർട്ടിൻ പ്രക്കാട്ടിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ ജോജു ജോർജ് നിമിഷ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നായാട്ടിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ ദയവായി സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചിത്രത്തിന്റെ തുടക്കത്തിൽ വടംവലി മത്സരം നടക്കുന്നതായി നമ്മെ കാണിക്കുന്നുണ്ട് ആ വടംവലി മത്സരത്തിന്റെ ആർച്ച് വെച്ചിരിക്കുന്നതിൽ കൃത്യമായി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനെട്ട് തിങ്കളാഴ്ച എന്ന് എഴുതിയിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അരീക്കര ക്ലബ്ബ് നടത്തുന്ന മറ്റു പ്രോഗ്രാമുകളായ വീടിന്റെ താക്കോൽ ദാനം ആംബുലൻസ് സർവീസ് സമൂഹ വിവാഹം എന്നിവയുടെ ഒരു ഫ്ലെക്സ് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിലെ ഈ സീനിൽ പ്രവീണിന്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പിന്നീടുള്ള സീനിൽ അവരെ രക്ഷിക്കാനായി ജീപ്പുമായി വരുന്നത് അദ്ദേഹവും ഒരു വടംവലിക്കാരനാണ് എന്ന് ഡീറ്റെയിൽ ചെയ്യാനായി അയാളുടെ കയ്യിൽ വടംവലിക്കാരുടെ കയ്യിൽ ഉള്ള പോലെയുള്ള ഒരു കറുത്ത പാട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കിങ്സ് പിറവത്തിന്റെ ലോഗോ ഒട്ടിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിലെ ഈ സീനിൽ വടംവലി മത്സരം കഴിഞ്ഞ് സീനിയർ ഓഫീസറെ കാണാൻ പ്രവീൺ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുമ്പോൾ ആ ഓഫീസർ പറയുന്നുണ്ട് ഇന്നലത്തെ പ്രോഗ്രാമിന് എസ് ഉണ്ടായിരുന്നു അദ്ദേഹം നിന്റെ മെഡിക്കൽ ഇടിപ്പിച്ച് നിന്റെ ജോലി തെറുപ്പിക്കാനാ പറഞ്ഞത് എന്ന് എന്നാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വടംവലി മത്സരത്തിലെ ഈ സീനിൽ ആ എസ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രവീണിന് സമ്മാനം കൊടുക്കുന്ന സമയത്ത് എസ് അദ്ദേഹത്തെ നോക്കുന്നതും പോലീസ് ടീം തോറ്റപ്പോഴുള്ള അദ്ദേഹത്തിന്റെ മുഖത്തുള്ള നിരാശയും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അതേപോലെ പിന്നീടുള്ള മറ്റൊരു സീനിൽ ഇതേ എസ് കാണിക്കുന്നുണ്ട് പ്രവീണും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശകാരിക്കാൻ വിളിക്കുന്ന ഈ സീനിൽ ബെറ്റി ജോസഫ് എന്ന യു ഡി പി സ്ഥാനാർത്ഥി ശകാരിക്കുന്നത് ഈ എസ് പി ചിത്രത്തിലെ ഈ സീനിൽ പ്രവീൺ തുണി അലക്കുന്നതായി കാണിക്കുന്നുണ്ട് പ്രവീൺ അലക്കുന്നത് അമ്മയുടെ തുണിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്രവീണിന്റെ വീട് കാണിക്കുമ്പോൾ വീട്ടിനുള്ളിൽ വടവും അതോടൊപ്പം തന്നെ പ്രവീണിന് കിട്ടിയ ട്രോഫികളും ഒക്കെ ടിവിയുടെ മുകളിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ പ്രവീൺ ഡ്യൂട്ടിക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബുള്ളറ്റിൽ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വടം കയ്യിൽ വരുന്ന തഴമ്പിന്റെ ഒരു പാട് അദ്ദേഹത്തിന്റെ കയ്യിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചിത്രത്തിൽ കഥ നടക്കുന്നത് ഒരു ഇലക്ഷൻ സമയത്താണ് ഇത് ഡീറ്റെയിൽ ചെയ്യാനായി സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകൾ വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ബെറ്റി ജോസിന്റെയും രവീന്ദ്രനാഥി യും അയ്യപ്പന്റെയും ഒക്കെ ഫ്ലെക്സുകൾ അവിടെ വലിച്ചു കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിലെ ഈ സീനിൽ നമുക്കറിയാം സുനിതയെ ശല്യപ്പെടുത്തുന്ന അവളുടെ ബന്ധുവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണിക്കുന്നുണ്ട് എന്നാൽ ഇതിന് തൊട്ട് മുൻപുള്ള സീനിൽ സുനിത പോലീസ് ജീപ്പിന് ലിഫ്റ്റ് അടിച്ച് കയറുന്ന സമയത്ത് സുനിതയുടെ ആ ബന്ധു സുനിതയെ ശല്യപ്പെടുത്തിക്കൊണ്ട് സുനിതയുടെ കൂടെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിലെ ഈ സീനിൽ പ്രവീൺ ഡ്യൂട്ടിക്കായി സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ക്ലോക്കിൽ രാവിലെ പതിനൊന്ന് പത്ത് എ എം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മണിയൻ തന്റെ വീട്ടിലേക്ക് വിളിക്കാനായി ഫോൺ എടുക്കുമ്പോൾ ആ ഫോണിലും സമയം കൃത്യമായി പതിനൊന്ന് പത്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് തൊട്ടടുത്തുള്ള ഈ സീനിൽ ക്ലോക്കിലെ സമയം പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ ആ ടൈം ഡീറ്റെയിലിംഗ് കൃത്യമായി സംവിധായകൻ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ നമുക്കറിയാം മണിയനും അതോടൊപ്പം തന്നെ സുനിതയും ദളിതരാണ് എന്ന് ഇത് ഡീറ്റെയിൽ ചെയ്യാനായി പ്രവീൺ മണിയന്റെ കൂടെ വീട്ടിൽ വരുന്ന സമയത്ത് മകൾക്ക് കലോത്സവത്തിന് കിട്ടിയ ട്രോഫികൾ മണിയൻ പ്രവീണിനെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് അലമാരിയിൽ അയ്യൻകാളിയുടെ ചിത്രം ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ സുനിതയുടെ വീട് കാണിക്കുമ്പോഴും അവരുടെ ഭിത്തിയിലും അയ്യൻകാളിയുടെ ചിത്രം വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും അവർ രണ്ടും ദളിതരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നമുക്കറിയാം ചിത്രത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരു ദളിതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന മുതലെടുപ്പാണ് സിനിമ സംസാരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഒരു ദളിതന്റെ കൊലപാതകത്തിന് വേട്ടയാടപ്പെടുന്നതും മറ്റു ദളിതരാണ് എന്ന് തന്നെയാണ് ചിത്രത്തിലെ ഈ സീനിൽ മൂന്നാറിലെ ഒരു ചായക്കടയിൽ മണിയനും സുനിതയും പ്രവീണും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി വിയിൽ കലോത്സവത്തിന്റെ വാർത്ത കാണിക്കുന്നത് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മണിയന്റെ വീട്ടിൽ മണിയന്റെ മകളും അമ്മയും കലോത്സവത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ പോലീസുകാർ റെയ്ഡിനെത്തുന്നതും നമ്മെ കാണിക്കുന്നുണ്ട് പിന്നീട് ഇത് ഡീറ്റെയിൽ ചെയ്യാനായി ചിത്രത്തിലെ ഈ സീനിൽ പോലീസുകാർ ർ വീട്ടിൽ എത്തിയത് മൂലം പെൺകുട്ടിക്ക് കലോത്സവത്തിന് പോകാൻ സാധിച്ചില്ല എന്ന് പത്രത്തിൽ ഒരു വാർത്ത വരുന്നു നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ചിത്രത്തിലെ ഈ സിൻ മണിയർ ഇരുന്ന് കള്ളു കുടിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് തമിഴൻ പറയുന്നുണ്ട് ഇത് പണ്ടത്തെ ഒരു കോടതിയായിരുന്നുവെന്നും എന്നാൽ ഇതേ കോടതിയിൽ തന്നെയാണ് ചിത്രത്തിലെ ക്ലൈമാക്സിൽ മണിയൻ ആത്മഹത്യ ചെയ്ത് കിടക്കുന്നത് ഇതിലൂടെ നീതി കിട്ടേണ്ട ഇടത്ത് തന്നെ നീതി ലഭിക്കാത്തത് മൂലം മണിയൻ ആത്മഹത്യ ചെയ്തു എന്ന് സിംബോളിക്കായി സംവിധായം നമ്മെ കാണിക്കുന്നു അതോടൊപ്പം തന്നെ മണിയൻ ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന ഈ സമയത്ത് മണിയന്റെ ട്രൗസർ നനഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ ആ ആത്മഹത്യയുടെ ഡീറ്റെയിൽ കൃത്യമായി സംവിധായന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിത്രത്തിലെ ഈ സീനിൽ മണിയന്റെയും സുനിതയുടെയും പ്രവീണിന്റെ ഡമ്മി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അന്ന് വൈകിട്ടുള്ള വാർത്തയിൽ കൃത്യമായി ഡേറ്റ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ സമയം അഞ്ചു മണി എന്നും കാണിക്കുന്നുണ്ട് മിനിസ്റ്റർ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട് ഏഴു മണിക്ക് മുൻപായി അറസ്റ്റ് ഉണ്ടാകുമല്ലോ ഇതിലൂടെ അഞ്ചു മണിക്ക് തന്നെ അറസ്റ്റ് നടന്നു എന്ന് കൃത്യമായി ഡീറ്റെയിൽ ചെയ്യാൻ സംവിധായകൻ സാധിച്ചിരിക്കുന്നു മണിയൻ ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ മരണമൊഴി വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് ആ പോലീസുകാരന്റെ കയ്യിലെത്തുമ്പോൾ അദ്ദേഹം ഫോൺ ഓൺ ആക്കി നോക്കുമ്പോൾ മണിയന്റെ ഗാലറിയിൽ മുഴുവൻ തന്റെ മകളുടെ വീഡിയോകളാണ് കാണുന്നത് അതോടൊപ്പം തന്നെ മണിയൻ അദ്ദേഹത്തിന്റെ ജീപ്പിന് പൊന്നു എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും മണിയനെ തന്റെ മകളോട് എത്രമാത്രം സ്നേഹമാണ് എന്ന് സംവിധായകൻ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നു ചിത്രത്തിലെ ഈ സീനിൽ മന്ത്രിയുടെ ബന്ധുവിന്റെ മകളെ കാണാനായി രാത്രിയിൽ എത്തിയ പയ്യന് കുടിക്കാനായി ഒരു കുപ്പിയിൽ മണിയൻ വെള്ളം കൊടുക്കുന്നുണ്ട് അതിനുശേഷം മണിയൻ അവന്റെ കയ്യിൽ നിന്നും കുപ്പി മാടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുപ്പിയുടെ അടപ്പിൽ പിടിച്ചാണ് മേടിക്കുന്നത് ഇതിൽ നിന്നും അവന് മണിയൻ വെള്ളം കുടിക്കാൻ കൊടുത്തത് അവന്റെ ഫിംഗർ പ്രിന്റ് ആ കുപ്പിയിൽ പതിയാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് മണിയൻ ആ കുപ്പി പിടിക്കുന്ന രീതിയും എല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ കൃത്യമായി ഒരു വ്യാജ തെളിവുണ്ടാക്കാനാണ് മണിയൻ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്നും പോലീസുകാർ ഒരു നിരപരാധിയെ കൊടുക്കാനായി എത്രമാത്രം കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മണിയനെയും പ്രവീണിനെയും സുനിതയും മറ്റു പോലീസുകാർ കൊടുക്കുന്നതും ഇതേപോലെയുള്ള കള്ള തെളിവുകളിലൂടെയാണ് എന്നും ചിത്രത്തിലൂടെ സംവിധായകൻ നമ്മെ കാട്ടിത്തരുന്നു ചിത്രത്തിലെ ഈ സീനിൽ സുനിതയെ ആദ്യമായി കുഞ്ചാക്കബോബൻ കാണുന്നത് ഒരു പോലീസ് ജീപ്പിൽ വെച്ചാണ് അവിടെ വെച്ചാണ് അവർ പരിചയപ്പെടുന്നതും എല്ലാം ചിത്രത്തിന്റെ ക്ലൈമാക്സിലും അവർ ഇതുപോലെ ഒരു പോലീസ് വണ്ടിയിൽ വെച്ച് തന്നെയാണ് വേർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ തുടക്കത്തിൽ സുനിതയെ കാണുന്ന സമയത്ത് സുനിത ഫോൺ വിളിച്ച് അമ്മയോട് സിമെന്റ് ജാക്കിന്റെ കാര്യം പറയുന്നുണ്ട് ഇത് ഡീറ്റെയിൽ ചെയ്യാനായി പിന്നീട് സുനിതയുടെ വീട് കാണിക്കുന്ന സമയത്ത് സുനിതയുടെ വീടിന്റെ വാദക്കൽ സിമെന്റ് ജാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിലെ ഈ സീനിൽ അവർ മൂന്നാറിലെത്തുന്ന സമയത്ത് ഒരു കടയിൽ നിന്നും ഒരു ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് പ്രവീണിന്റെ പുറകിലുള്ള ബോർഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അത് അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ ബോർഡാണ് എന്ന് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ സുനിതയും പ്രവീണിനെയും കൊണ്ട് പോലീസ് വാഹനം കോടതിയിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ആളുകൾ ഇലക്ഷൻ വോട്ട് ചെയ്യാനായി സ്കൂളിന്റെ വാദിക്കൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ സ്കൂളിന്റെ മതിലിലുള്ള ഭിത്തിയിൽ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ അംബേദ്കറിന്റെ ഒരു ഫോട്ടോ ഇരിക്കും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്ന ക്ലാസ് മുറിയുടെ ബോർഡിൽ ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി എന്നുള്ള ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എഴുതി വച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ നീതി തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം അധികാരം കയ്യിലുള്ളവർക്ക് മാത്രമാണ് ലഭിക്കുന്നതെന്നും സാധാരണക്കാർക്ക് ഇവയൊന്നും ലഭിക്കുന്നില്ല എന്നുമുള്ള ചിത്രത്തിന്റെ സന്ദേശം സംവിധായകൻ നമ്മെ തരുന്നു അതോടൊപ്പം തന്നെ ആ വോട്ട് ചെയ്യാൻ വരുന്ന സ്ത്രീ അന്ധയാണെന്ന് പറയുന്നുണ്ട് അവരെ സഹായിക്കാൻ കൂടെ വന്നയാൾ അയാൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് ആ സ്ത്രീയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ പൊളിറ്റിക്കൽ പാർട്ടികൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയിൽ വിശ്വസിച്ചുകൊണ്ട് സത്യം മനസ്സിലാക്കാതെ വോട്ട് ചെയ്യുന്ന പൊതുജനങ്ങളെയാണ് സംവിധായകൻ സിംബോ ായിട്ടുത്തരുന്നു ഇത്രയും കാര്യങ്ങളാണ് നായാട്ട് എന്ന ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക